ശാസ്താവിന്റെ ഒരു ഭക്ത വന്ന് ശാസ്താവിനെ ഉറക്കുന്ന ഒരു പാട്ട് പാടുന്ന ഒരു ധന്യ മുഹൂർത്തം. ഭഗവാനെ, ഇതൊരു ധന്യ മുഹൂർത്തം തന്നെയാണ്. വളരെ കൂടുതൽ ഒന്നും പറയുന്നില്ല. ഈ ധന്യ മുഹൂർത്തത്തിന് രൂപപ്പെടുത്തിയത് എന്റെ ബഹുമാന്യ സുഹൃത്ത് സുനീർ സാറാണ്, സുമീർ സാറാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം, ഭഗവാനെ ഉറക്കുന്ന ഒരു ഉറക്കു പാട്ട് എഴുതിയാൽ എന്ത് എന്ന് ആലോചിക്കുന്നുണ്ട്. ഞാൻ വളരെ സന്തോഷത്തോടെ നല്ലൊരു കാര്യമാണെന്ന് പറഞ്ഞു. അവസാനം ഇത് ആരാണ് എഴുതി സമർപ്പിക്കുവാനോ ഇതിനെ ചുമതലക്കാരനായി വരുന്നത് എന്ന് അന്വേഷിച്ചപ്പോൾ ശാസ്താവിന്റെ മണ്ണിൽ പിറന്ന സുരേഷാണെന്ന് അറിയുന്നു. ചുരുക്കം പറഞ്ഞാൽ ചാത്തന്നൂരിന്റെ മണ്ണിൽ, ശാസ്താവിന്റെ മണ്ണിൽ പിറന്നവർ, ശാസ്താവ് തന്നെ ഭഗവാനാണ്, ശ്രീ ഭൂതനാഥനാണ്. ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് ചേർത്ത് നമ്മുടെ മുന്നിൽ എത്തിച്ച് ഈ മാളികപ്പുറത്ത് നമുക്കൊന്ന് കാണുവാനും ആ മാളികപ്പുറത്തിന്റെ സമയേ ശരണമയ്യപ്പ എന്ന ശബ്ദം ഒന്ന് കേൾക്കുവാനും അമ്മയുടെ നമ്മുടെ മനസ്സ് ഉളിർക്കുവാനും ഭഗവാന്റെ പാദങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഭക്തി സമർപ്പിക്കുവാനും കിട്ടിയ ഒരു ദിവ്യമായ അവസരമാണ്. ഇന്നാട്ടിലെ ജനങ്ങൾ, ഇന്നാട്ടിലെ ശ്രീഭൂതനാഥ ഭക്തന്മാർ എല്ലാവരും ഒത്തുചേർന്ന് ഇത് കാണുവാനിവിടെ എത്തിയതിൽ അതിയായ സന്തോഷമുണ്ട്. ഇത് സംഘടിപ്പിക്കുവാൻ സഹായിച്ച എല്ലാവരോടും നന്ദിയുണ്ട്. നിങ്ങളെ എല്ലാം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിശിഷ്യ കുമാരി നന്ദനെ സ്വാഗതം ചെയ്യുന്നു. മോളെ, മോളെ, മാളികപ്പുറമായി കടന്നു പോയപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ പല ചിന്തകൾ ഇങ്ങനെ മാറി 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 കണ്ടുകൊണ്ടിരുന്ന അവസാനം വരെ ആ മാളികപ്പുറത്തെ സാക്ഷാൽ ശ്രീ പൂർണനാഥൻ നമ്മുടെ അദ്ദേഹത്തിന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. എനിക്കും നിങ്ങൾക്ക് ഒരു നോക്ക് കാണാൻ കഴിയുന്നു, ആ ശബ്ദമൊന്ന് കേൾക്കാൻ കഴിയുന്നു. ഇതുതന്നെയാണ് ധന്യത, ഇതുതന്നെയാണ് നിങ്ങൾ രണ്ടു കൈയും ചേർത്ത് ഭഗവാനെ വിളിച്ചതിന്റെ ഒരു പുണ്യം. ഭഗവാനെ വിളിച്ചതിന്റെ പുണ്യം ഇതാണ്. ശ്രീ പൂർണനാഥ എല്ലാം മംഗളമാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വരെയുണ്ട്. തീർച്ചയായും എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ കല്ലുമോളെ ദേവനന്ദ ക്ഷണിക്കുകയാണ് നമ്മളോടൊപ്പം സംവദിക്കുവാൻ, സംസാരിക്കുവാൻ. ഈ ചാത്തന്നൂർ നിവാസികളോട് നമുക്ക് എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ നമുക്ക് ശരണം വിളിച്ച് തുടങ്ങിയാലോ? എല്ലാരും എന്റെ കൂടെ ശരണം വിളിക്കോ, വിളിക്കോ. സ്വാമിയേ, സ്വാമിയേ. കുറച്ചും കൂടി ശബ്ദത്തിൽ വിളിക്കേ ആന്റിമാരും, അതുപോലെ തന്നെ എന്റെ കൊച്ചു കൂട്ടുകാരും എല്ലാരും ഒച്ചത്തിൽ വിളിക്കേ. ഒത്തിരി സന്തോഷമുണ്ട് എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത് സുരേഷ് അങ്കിൾ ആണ്. സുരേഷ് അങ്കിളുടെ കൂടെ എന്റെ രണ്ടാമത്തെ പ്രോഗ്രാമാണ്. ഇവിടെ നമ്മുടെ ഭൂതനാഥ് ഭഗവാന്റെ പാട്ട് ചിത്രാമ്മ പാടി അതിന്റെ ലോഞ്ച് ആണ് ഇവിടെ. അതിന് വരാൻ കഴിഞ്ഞാലും നിങ്ങളെല്ലാരെയും കാണാൻ കഴിഞ്ഞതും ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളെല്ലാരും മാളികപ്പുറം സിനിമയിലൂടെ എനിക്ക് തന്ന സ്നേഹത്തിന് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. മാളികപ്പുറം സിനിമയ്ക്ക് ശേഷം ഞാൻ രണ്ട് സിനിമകൾ അഭിനയിച്ചു. ഒരു സിനിമയുടെ പേര് ഗൂ എന്നാണ്, അത് കുളികൻ ദൈവത്തിനെ കുറിച്ചാണ്. അതെന്റെ കൂട്ടുകാരുടെ ഹോളിഡേസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അത് ഇറങ്ങുന്നതായിരിക്കും. ഞാനും സഹിച്ചുകൊണ്ടുള്ള അച്ഛനും മകളുമായിട്ട് മാളികപ്പുറം സിനിമയ്ക്ക് ശേഷം അഭിനയിച്ച സിനിമയാണ്. മണിമണ്ഡല രാജുവാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ ഞാൻ അഭിനയിച്ചത് തമിഴ് അരമനി 4 എന്ന് പറഞ്ഞ സിനിമയാണ്. അത് തമന്നാ ദീദിയുടെ കൂടെയാണ്. അതും ഉടനെ തന്നെ റിലീസ് ആകുന്നതായിരിക്കും. ഇനി തുടങ്ങാൻ പോകുന്നത് മാളികപ്പുറം ടീമിന്റെ തന്നെ പുതിയ സിനിമയാണ്. മാളികപ്പുറം 2 വരുന്നതായിരിക്കും. അതിന്റെ വിശേഷങ്ങളെല്ലാം എന്റെ ഇൻസ്റ്റഗ്രാം പേജായ ദൈവനന്ദ മാളികപ്പുറത്തിലൂടെ ഞാൻ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അങ്കിളിന്റെ നല്ല വാക്കിന് ഒത്തിരി നന്ദി. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനൊരു 4 പാട്ട് പാടാം. സ്വാമി മനസ്സുകൂർത്ത മാലകര അയ്യപ്പ സ്വാമി
സ്വാമി പാട്ടെല്ലാം പാടിത്തരാമയാമി നിന്റെ പൂവുടൽ കാണുവ പരം തരു സ്വാമി. നന്ദി, നമസ്കാരം. Thank you.